बीसी नमुक आक्चली कैलकुलेट इन इवे बीसी अदायद हाइट ऑफ द ट्री ऑपोजिट साइड ऑफ दिस 40 डिग्री 40 डिग्री ऑपोजिट ट्री അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ് സൈഡ് ആണ് ഷാഡോ ഓഫ് ദ ട്രീ 18 മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ് സൈഡും ഉള്ള ഫംഗ്ഷൻ ടാൻ ടാൻ 40 ഡിഗ്രി എന്ന് എടുത്തു ടാൻ ഈസ് ഓപ്പോസിറ്റ് സൈഡ് അതായത് ഹൈറ്റ് ഓഫ് ദ ട്രീ എച്ച് ബൈ അഡ്ജസൻറ് സൈഡ് 18 അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 18 ടാൻ 40 ആയിരിക്കും അത്രയും മീറ്റർ When the sun is at an elevation of 35 degree, appo or tree undu le, the shadow of a tree is 10 meter. Appo nammade oru kayile oru tree undu. Aadhyam parnirikkunna case il ee tree eppozhum nammal vicharikkanam nere nikkunna tree aanu nammada kanakkil varumbo. Appo ee angle tree um ee ground thammulla angle 90 degree aayittu nammal edukkollu. Ini At 35 degree, angle of elevation 35 ആണ് അപ്പം നമ്മുടെ സൺ ഇവിടെയാണെങ്കിൽ ഈ സണ്ണിനെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് ഇപ്പൊ കിട്ടിയ ആംഗിൾ ഇത് 35 ഡിഗ്രി ആണ് അത്ര ദ ഷാഡോ ഓഫ് എ ട്രീ ഈസ് 10 മീറ്റർ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അപ്പൊ ഇതാണ് നമ്മുടെ ട്രീ സൺ ഇവിടെയാണ് ഷാഡോ വന്ന് വീഴുന്നത് ഈ സൈഡിലായിരിക്കും അപ്പൊ ഈ സൈഡ് ഈ ലെങ്ത് ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് 10 മീറ്റർ ഇതാണ് ഹൈറ്റ് ഓഫ് ദ ട്രീ എച്ച് എന്ന് ഞാൻ എടുക്കുകയാണ് ഇപ്പൊ നെയിം ചെയ്താൽ എ ബി സി എന്ന് എടുത്താൽ ബി സി ആണ് നമ്മുടെ ട്രീ അതുപോലെ എ ബി ആണ് ഷാഡോ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഫിഗർ വരച്ച് മാർക്ക് ചെയ്യാനും പറയാറുണ്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അപ്പൊ ഇങ്ങനെ വരച്ചു ഇനി ബാക്കിയുണ്ട് ക്വസ്റ്റ്യനിൽ വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് ദ സെയിം ട്രീ When the sun is at an elevation of 25 degree, ippo sun nikkunnathu ee oru position la korchu kayumbo sun maari maari povallo appo sun inde elevation maari povaanu ide sun maari nikkada ingane 25 degree nu parayumbo manasilakkandathu ee point ingottu varilla kaaranam pinne adu angle koodi varulla angle korayanundengil ingottu varananda angle of elevation കുറയ്ക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി എ ബി സി ഇപ്പൊ ഇത് ഡി എന്ന് എടുത്തു ഈ ആംഗിൾ ഇപ്പോ 25 ഡിഗ്രി അപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രി ആകുമ്പോ നമുക്ക് കിട്ടുന്ന ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്ന ഈ ഡി ബി ആയിരിക്കും ഡി ബി ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇരിപ്പുണ്ട് ടെന്ന് 35 ഡിഗ്രി കണ്ടോ ഈ ഒരു കഷ്ണമാണ് ഞാനിപ്പോ ഇങ്ങോട്ട് മാറ്റി വരച്ചത് നമ്മുടെ എ ബി സി ആണ് ഈ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിളില് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 35 ഡിഗ്രി ഉണ്ട് അഡ്ജസൻറ് സൈഡ് ഓഫ് 35 ഡിഗ്രി ഉണ്ട് അപ്പൊ നമ്മൾ ടാൻ ഫംഗ്ഷൻ എടുക്കും ടാൻ 35 എന്ന് പറഞ്ഞ എച്ച് ബൈ 10 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ് സൈഡ് അപ്പോ എച്ച് എന്ന് പറയുന്നത് 10 tan 35 ഡിഗ്രി ആയിരിക്കും ഇത്രയും മീറ്ററിന് എടുക്കാം കാരണം ക്വസ്റ്റ്യനിലെല്ലാം മീറ്ററിലാ തന്നിരിക്കുന്നത് ഇത് ഡി ഇത് ബി ഇത് സി ഇനി ഇതാണ് നമ്മുടെ എച്ച് എച്ച് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 10 tan 35 ഡിഗ്രി ആണ് ഇത്രയും മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് കണ്ടുപിടിക്കണം ഈ ആംഗിള് 25 ആണെന്ന് അറിയുകയും ചെയ്യാം കണ്ടോ ഇപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ് സൈഡും ഇതാണ് നമുക്ക് അറിയാത്ത ആൾ എക്സ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് തമ്മിലുള്ള റിലേഷൻ എടുത്താൽ മതി അപ്പോഴും ടാൻ തന്നെ ടാൻ 25 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ് എന്ന് വരും സോ എക്സ് എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പൊ അറിയേണ്ട ആള് ലെങ്ത് ഓഫ് ദ ഷാഡോ അതെന്ന് പറയുന്നത് എച്ച് ബൈ ടാൻ 25 എച്ച് എന്ന് പറയുന്നത് ഇതേ കിടക്കുന്നു 10 tan 35 ബൈ
tan 25. ഇത്രയും മീറ്റർ ആയിരിക്കും ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി. പോസ്റ്റ് ടു വയേഴ്സ് ആർ സ്ട്രെച്ച്ഡ് ടു ഈദർ സൈഡ്. അപ്പൊ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, നേരെയാണ് നിൽക്കുന്നത് ഗ്രൗണ്ടില്. അതിന്റെ രണ്ട് സൈഡിലോട്ടും വയർ വലിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട് 25 മീറ്റർ അപ്പാർട്ട്. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് ലൈൻ വലിച്ചിട്ടിരിക്കുന്നതെങ്കിൽ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്ക് 25 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഇനി ദ വയേഴ്സ് മേക്ക് ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി. അപ്പൊ ഒരു ആംഗിള് 40 ഡിഗ്രി, മറ്റേത് 55. ഞാനിപ്പോ വരച്ച ഫിഗറിൽ ഞാൻ ഏകദേശം നോക്കി, വലിയ ആംഗിളിന് 55 ചെറുതിന് 40 എന്നൊന്നും കൊടുത്തു. ഇൻ ദ ഗ്രൗണ്ട് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. ദാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എത്രയാന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ നെയിം ചെയ്ത ഇത് സി, ഇത് ഡി എന്ന് കിടക്കട്ടെ. ഡി സി എത്രയാന്നാണ് ഇപ്പോ കണ്ടുപിടിക്കേണ്ടത്. ഇതിനു മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ബി സി എക്സ് ആയിട്ട് എടുക്കാം. ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്നത് 25 - x ആയിരിക്കും. ഈ ടോട്ടൽ ലെങ്ത് ആണ് 25. ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ 25 - x ആയിരിക്കും. ഇതെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് എച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ദേ ചെറിയ എക്സും എച്ചും മാത്രമുള്ള ട്രയാങ്കിൾ എടുക്കുക. ആദ്യം എങ്ങനെയാ പോവാ, എക്സും എച്ചും മാത്രമുള്ള ട്രയാങ്കിൾ, ഇതാ ഈ ഒരു ട്രയാങ്കിൾ മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോ ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളില് ഈ 55 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് എച്ച്, 55 ഡിഗ്രിയുടെ അഡ്ജസന്റ് ആണ് എക്സ്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ വരുന്നത് ടാനിലാണ്. അപ്പൊ ടാൻ 55 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് എച്ച് ആണ് അല്ലെ. ഇപ്പുറത്തെ ട്രയാങ്കിൾ നോക്കാം, ഇപ്പുറത്ത് കളർ ഇല്ലാതെ കിടക്കുന്ന ട്രയാങ്കിളില് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് 40 ഓപ്പോസിറ്റും അഡ്ജസന്റും ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അത് ഇങ്ങോട്ട് എടുക്കാം. ടാൻ ടാൻ 40 എന്ന് പറയുമ്പോ എച്ച് ബൈ 25 - x. ബിക്കോസ് നമുക്ക് വേണ്ടത് എച്ച് ആണ്, അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് എച്ച് ആക്കി എടുക്കാം. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ എക്സ് അങ്ങോട്ട് പോകുന്നു, ടാൻ 55 താഴോട്ട് വരുന്നു. എച്ച് ബൈ ടാൻ 55 ആയി. ഇത് ഞാൻ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാൻ പോവാ, ഇപ്പുറത്ത് കിടക്കുന്ന ടാനിലോട്ട്. അപ്പം ടാൻ 40 ഇസ് ഈക്വൽ ടു എച്ച് ബൈ 25 - ഇൻ പ്ലേസ് ഓഫ് എക്സ് ഐ ക്യാൻ ഗിവ് ദിസ് വാല്യൂ എച്ച് ബൈ ടാൻ 55. ഇങ്ങനെയായി. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ളയാളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോ 25 - h/tan 55 എന്ന് പറയുന്നത് h ആണ്. ഓക്കെ, ഇൻറ്റു ടാൻ 40 ആണ് h. ഇനി ഇവിടെ ഉണ്ട് h ഉള്ള ആൾ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 25 tan 40 - h tan 40 - tan 55 = h. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ടാൻ 40 ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഒന്ന് കൊടുത്തു. ഇനി ഇവിടെ എച്ച് ഉള്ള ഒരു ടേം കിടപ്പുണ്ട്, അതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോ 25 tan 40 = h + h tan 40 - tan 55. ഇവിടെ രണ്ട് എച്ച് കിടപ്പുണ്ട് അല്ലെ, പ്ലസ് ഇട്ടിട്ട്. അപ്പൊ എച്ച് ഞാൻ എനിക്ക് പുറത്ത് കൊണ്ടുവരാം. ഇവിടെ എച്ചിന്റെ കൂടെ ഉള്ളത് 1 ആണ്. 1 + tan 40 - tan 55. ഇത് 25 tan 40 ആണ് എച്ച് ഇൻറ്റു ദിസ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്താവും, എച്ച് എന്ന് പറയുന്നത്
ഇതിനെ എടുത്ത് അങ്ങോട്ടും കൊണ്ടുപോകണം. ഡിനോമിനേറ്ററിലോട്ട് ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർ വരും. അപ്പോ 25 tan 40 ഡിവൈഡഡ് ബൈ 1 plus tan 40 by tan 55. ഇത് റീഅറേഞ്ച് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നേ ഉള്ളൂ. 1.5 meter ഉള്ള ഒരു ബോയ് നിപ്പുണ്ട് ഇവിടെ ഗ്രൗണ്ടില്. ഇനി സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ബിൽഡിങ്ങിന്റെ മോൾ ഭാഗത്തോട്ട് നോക്കുകയാണ് ഒരു ബോയ്, ഇങ്ങനെ നോക്കുകയാണ്. ദാ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 degrees. ഇപ്പോ ഈ ബോയ് ഇങ്ങനെ നമ്മള് ഗ്രൗണ്ടിന് നേരെ പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ച ഈ ഇവിടെ കിട്ടുന്ന ആംഗിൾ അതാണ് ഇപ്പൊ പറഞ്ഞ 30 degrees. ഈ ബോയ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് നോക്കുകയാണ്. അപ്പൊ ഈ കിട്ടിയ ആംഗിൾ ആണ് ഇപ്പൊ 30 degrees. ഇനി ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 meter higher. ഓക്കെ, 10 meter higher, ഇതിനെക്കാട്ടിലും 10 meter കേറിപ്പോയി. ശരിക്കും പണി കഴിഞ്ഞപ്പം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 10 meter കൂടി കൂടി. ഇനി ആൻഡ് ദ ബോയ് സോ ഇറ്റ് സ്റ്റോപ്പ്. ഇനി ഇവിടെ നിന്ന് ഇതേ പൊസിഷനിലല്ലേ അടുത്ത, ആൻഡ് ദ ബോയ് സോ ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degrees ഫ്രം ദ സെയിം സ്പോട്ട്. ഇവിടുന്ന് തന്നെ അവൻ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ കിട്ടിയ ഈ ആംഗിൾ, ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ 60 degrees ആണ്. ഫ്രം ദ സെയിം സ്പോട്ട് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ഈ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ നെയിം ചെയ്ത ഇത് എ ബി എന്ന് കൊടുത്ത എ ബി ആണ് ഇപ്പം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് സി ആണെങ്കിൽ എ സി ആണ് 10 meter. ഇനി ഇത് ഡി എന്ന് കൊടുത്താല് ഇയും എഫ് എന്ന് കിടക്കട്ടെ. ഇ എഫ് ആണ് നമ്മുടെ ബോയ്. ഇ എഫും ബി ഡിയും ഈക്വൽ ആണ്, 1.5 meter ആണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ. ഇനി മ്യൂട്ട് ചെയ്ത് വെച്ചോ. ഇവിടുന്ന് നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. ഈ ഡി ബി എന്ന് പറയുന്നത് ഇപ്പൊ 1.5 ആണ് നമുക്കറിയാം. ഈ എ സി എന്ന് പറയുന്നത് 10 ആണെന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് സി ഡി നമുക്ക് അറിയില്ല. അത് ഞാനിപ്പോ എക്സ് നെയിം ചെയ്യാണ്. ഈ എക്സ് ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതുപോലെ ബിൽഡിങ്ങും ഈ കുട്ടിയും തമ്മിൽ നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അതിപ്പോ തൽക്കാലം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വൈ എന്ന് കിടക്കട്ടെ. ഈ ലെങ്ത് ദാ ഇ ഡി, നമ്മളിപ്പോ എടുത്തത് ഇ ഡിയും അതുപോലെ എഫ് ബി, എഫ് ബിയും ഞാനിപ്പോ വൈ എന്നും പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ട്രയാംഗിൾ ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് ഈ ചെറിയ 30 degrees വരുന്ന ഈ ഒരു ട്രയാംഗിളിന്റെ ഉള്ളിൽ കിടപ്പുണ്ടാ 30 degrees മാത്രമുള്ള ഈ ഒരു ആംഗിൾ, ഈ ഒരു ട്രയാംഗിൾ എടുക്കാം. ഈ ഒരു ട്രയാംഗിളില് മാത്രം നോക്കിയാൽ മതി. അപ്പൊ tan 30, കാരണം എന്തിനാ tan 30 എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ അഡ്ജസൻറ്റ് സൈഡ് വൈ അവിടെ കിടക്കട്ടെ, കാരണം അത് ഈ 60 degrees വരുന്ന വലിയ ട്രയാംഗിളിലും വരുന്ന ഒരാളാണ് ഈ വൈ, കോമൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈ ഉള്ള ഫംഗ്ഷൻ തന്നെ എടുക്കുന്നത്. എക്സ് ബൈ വൈ എന്ന് വരും. tan 30 എന്ന് പറയുമ്പോ എക്സ് ബൈ വൈ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെ വന്നപ്പോ വൈ എന്താണെന്ന് നമുക്കിപ്പോ കിട്ടി. നമുക്ക് വേണ്ടത് എന്താ, എക്സ് ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഓക്കെ, അടുത്തതും കൂടി നോക്കാം. നമുക്ക് ഈ വലിയ ട്രയാംഗിളും കൂടി എടുക്കാം. എന്തിനാണ് നമ്മളിപ്പോ ഇവിടുന്ന് വൈ എടുക്കുന്നത് എന്നൊരു സംശയം വരും. അതുകൊണ്ട് വലിയ ട്രയാംഗിളും കൂടി നമുക്കൊന്ന് നോക്കാം. വലിയ ട്രയാംഗിളിൽ കിടക്കുന്നത് tan 60 ആണ്. ഈ 60 degrees ഓപ്പോസിറ്റ് കിടക്കുന്നത് ഈ 10 plus x ആണ്. ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇപ്പോഴും വൈ തന്നെയാണ്. കണ്ടോ, ഈ 60 degrees കിടക്കുന്ന ഈ ഒരു ട്രയാംഗിള്, ഈ ഒരു ട്രയാംഗിൾ ഇപ്പൊ ഇവിടെ കാണാം. ഈ ട്രയാംഗിളിൽ നിന്നാണ് ഇപ്പൊ എടുത്തത് tan 60 എന്ന് പറയുന്നത് 10 plus x. കണ്ടോ, 10 plus x ബൈ വൈ ആണ്. ഇനി ഇതിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഈ എക്സിന്റെ വാല്യൂ ആ, പക്ഷെ ഈ വൈ ഇവിടെ നിന്ന് കളയണം. അതിനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് വൈ tan 30, ആ വൈനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന വൈ tan 30 is equal to x എന്ന് കിട്ടി.
സോ വൈ എന്ന് പറയുന്നത് എക്സ് ബൈ ടാൻ 30 ആണെന്നും കിട്ടി. ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ എന്താവും, ടാൻ 60 ഇസ് ഈക്വൽ ടു 10 പ്ലസ് എക്സ് ബൈ ടാൻ 30 എന്നായി. ഇനി ഈ ഡിനോമിനേറ്ററിലെ ഡിനോമിനേറ്റർ ശരിക്കും ന്യൂമറേറ്ററിലോട്ട് പോകാനുള്ളയാളാ. അപ്പൊ എന്താവും, ടാൻ 60 ഇസ് ഈക്വൽ ടു 10 പ്ലസ് എക്സ് ബൈ എക്സ് ഇൻറ്റു ടാൻ 30. ഇപ്പൊ ടാൻ 30 ന്യൂമറേറ്ററിലെത്തി. ഇനി നമുക്ക് ടാൻ 60 ടാൻ 30 എല്ലാം അറിയാം. 0, 1/3 അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ്റെ വാല്യൂസ്. ടാൻ 0, 30, 45, 60, 90 ഇതൊക്കെ ഫസ്റ്റ് പഠിച്ചു പോയതാ. 0, 1/√3, 1/√3 നോട്ട് ഡിഫൈൻഡ്, ഇങ്ങനെയാ പോകുന്നത്. സോ ടാൻ 30 എന്ന് പറയുന്നത് 1/√3, ടാൻ 60 എന്ന് പറയുന്നത് √3. ഈ വാല്യൂസ് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3, 10 പ്ലസ് എക്സ് ബൈ എക്സ് അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ എക്സ് കിട്ടിയാല് ബാക്കി എല്ലാം കിട്ടും. ഇനി ടാൻ 30 എന്ന് പറഞ്ഞാല് 1/√3 ആണ്. ഇനി സാധാരണ മാത്സ് ചെയ്യുന്ന പോലെ ഇപ്പം ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. √3 ഈക്വൽ ടു, മുകളിൽ ഇപ്പൊ 10 + x മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു 1 ആണ്, മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ കിട്ടും. താഴെയോ √3 × x ഉണ്ട്. ഇനി ഈ ഡിനോമിനേറ്ററിനെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോ √3 × √3 = 10 + x ആയി. √3 × √3 എന്ന് പറഞ്ഞാല് 3 ആണ്. √3 × √3 = 3. അപ്പൊ 3x = 10 + x. ഇനി ഈ എക്സിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോ 3x - x = 10, ദാറ്റ് ഇസ് 2x = 10. അപ്പോ എക്സ് എന്ന് പറയുന്നത് 5. ഇവിടെ എല്ലാം മെഷേഴ്സ് എല്ലാം മീറ്ററിലാണ്. അപ്പൊ ഇത് 5 m ആണ് കിട്ടിയത്. എക്സിന്റെ വാല്യൂ ആണ് 5 m എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് എ ബി ആണ് നമുക്ക് വേണ്ടത്. എ ബി എന്ന് പറഞ്ഞ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം 10 + x + 1.5 ആണത്. 10 + x + 1.5. ഇപ്പൊ നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട് 5 എന്ന്. അപ്പൊ ആ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം. 10 + 5 + 1.5, 16.5 m ആണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വരുന്നത്.